ഹായ്, ദിസ് ഇസ് ഷൈജുരാജ്. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമുക്കൊരു സ്പെസിഫിക് പേഴ്സണെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയാണ് ഈ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നതും ഒരു വ്യക്തിയെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ അയാളുടെ മുഖം കാണാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറയുന്നത് മുഖം കണ്ടുകൊണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ആകർഷിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, അത് മുഖം കാണുന്നതോ കാണാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ എനിബഡി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താ പറയുക, വളരെ ക്രേസി ആയിട്ട് അല്ലെങ്കിൽ വളരെ നിങ്ങളുടെ പുറകെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളധികം എഫേർട്ട് എടുക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണിത്. വളരെ ശക്തമായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ്. എല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് സാമഗ്രികൾ ആവശ്യമുണ്ട്. സാമഗ്രികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഇതുപോലൊരു പേപ്പർ വേണം. ഓക്കെ, ഒരു പേപ്പർ, പിന്നെ നിങ്ങൾക്ക് വേണ്ടതൊരു പെന്ന്, പിന്നെ അത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം. ഇതിപ്പോൾ ഒരു ഗ്ലാസ് അല്ല, അതിനകത്തേക്കൊണ്ട് ഒരു ജാറാണ്. കാരണം വെച്ചാൽ ഇത്ര വലിയ ഒരു ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഇത്ര വലിപ്പമുള്ള ഗ്ലാസ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലാസിൻ്റെ ഒപ്പം അത്ര ഉള്ള ഒരു ജാറാണിത്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ഇതാ ഇതുപോലൊരു പെർഫ്യൂം. പെർഫ്യൂം ഏത് ഫ്രാഗ്രൻസും ആകാം, നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസോ പെർഫ്യൂമോ അല്ലെങ്കിൽ എന്ത് തന്നെ സെൻറ്റ് അല്ലെങ്കിൽ അത്തറ എന്ത് സംഭവമായി ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആദ്യം നിങ്ങൾ സംഘടിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മുതൽ 9 ദിവസം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് 5 മിനിറ്റൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരുന്നിട്ട് നിങ്ങൾ ഒരു 6 മുതൽ 9 ദിവസത്തോളം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന് റിലാക്സ് ആയിട്ട് സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ ഒരു 3-4 ദിവസം കുറച്ച് ദിവസം അങ്ങനെ ചിലവഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ലഭിക്കും നിങ്ങൾക്ക്. എന്തായാലും നമ്മളിപ്പോൾ വ്രതം എടുത്തിട്ട് ചെയ്യാനൊക്കെ പറയും പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു 10 സ്റ്റെപ്പുകളിലൂടെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്ലേസിൽ, ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിൽ, നിങ്ങളെ അധികം ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു പ്ലേസിൽ നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളമെടുക്കുക. ഈ വെള്ളമെടുത്ത് ഇതിനെ നമ്മൾ ചാർജ് ചെയ്യാന്ന് പറയും, അല്ലേ? വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ, വെള്ളത്തിന് മെമ്മറി ഉണ്ട്, വെള്ളം എനർജിയാണ്. ഈ ലോകം എല്ലാം എനർജിയാണ്, നമുക്കറിയാം, അല്ലേ? ലോകത്തുള്ള സകല ചരാചരങ്ങളും എല്ലാം എനർജിയാണ്, അതുപോലെ വാട്ടറും എനർജിയാണ്. അപ്പോൾ വാട്ടറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, അതിനെക്കുറിച്ച് പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം എന്താണ് വാട്ടറിൻ്റെ പ്രത്യേകതകൾ. എന്തായാലും കാലാകാലങ്ങളായിട്ട് യുഗങ്ങളായിട്ട് ഓരോ റിലീജിയസ് റിച്വൽസിലൊക്കെ വാട്ടറിന്, വെള്ളത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ അമ്പലത്തിൽ ചെന്ന് നമ്മൾ തീർത്ഥം കിട്ടും, പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക വാട്ടർ നമുക്ക് തരും, അല്ലെങ്കിൽ മോസ്ക്കിൽ ചെന്നാലും വെള്ളം. അങ്ങനെ അതൊക്കെ ചാർജ്ഡ് വാട്ടറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജ്, വാട്ടറിനെ ചാർജ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ആരാണോ ആ വ്യക്തിയെ കൊണ്ടുവരിക. എന്നിട്ട് അയാളുടെ സ്നേഹം ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുവെച്ചാൽ വളരെ തീവ്രമായിട്ട് അയാളുടെ സ്നേഹം, ഇഷ്ടം, പാഷൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ ശരീരത്തിലാകമാനം പടർത്തുക. അത് ഇൻറ്റൻസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശക്തമാക്കുമോ അത്രത്തോളം ശക്തമാക്കുക. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളിലൂടെ ആ ഒരു സ്നേഹം, ഒരു വൈറ്റായിട്ടുള്ള ലൈറ്റ് വരുന്ന പോലെ, കിരണങ്ങൾ വരുന്ന പോലെ, നിങ്ങളുടെ കൈകളിലൂടെ 2 കൈകളിലൂടെയും താഴേക്ക് വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അത് ഇവിടെ വന്ന് നിങ്ങളുടെ ഈ കൈകളിൽ വന്ന് ഇവിടെ നിന്ന് അത് ഇവിടേക്ക് ഈ വെള്ളത്തിലേക്ക് ലയിക്കുന്നതായി ജസ്റ്റ് ഒന്ന് കാണുക. സിമ്പിൾ ഇമാജിൻ ചെയ്യുക. അത് നിങ്ങളിങ്ങനെ പിടിക്കണമെന്നില്ല, ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി പേപ്പർ എടുക്കുക. ഈ പേപ്പർ അല്ലെ, ഈ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ചെറിയ, വലിയ പേപ്പറാണ്, ഇത്രയും വലിയ പേപ്പറിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ കത്രിക ഉപയോഗിക്കരുത്. ഓക്കെ, കത്രികയോ അല്ലെ നൈഫൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് കീറിയെടുക്കുക. അപ്പോൾ ഇതുപോലൊരു പേപ്പർ ആക്കുക. എന്നിട്ട് ആ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ ഫുൾ നെയിം ഇവിടെ എഴുതുക. ആ വ്യക്തിയുടെ ഫുൾ നെയിം എഴുതുക. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ട ഒരു പ്രത്യേക വാചകമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നും, അങ്ങനെ നിങ്ങൾ ഏതാണെന്ന്. പക്ഷെ ഞാൻ പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിൻ്റെ സ്നേഹവും എൻ്റെ സ്നേഹവും ഒന്നാകുന്നു. യുവർ ലവ്
ആൻഡ് പാഷൻ ഈസ് വൺ വിത്ത് മീ. നിൻ്റെ സ്നേഹവും എൻ്റെ സ്നേഹവും ഒരുമിച്ചാകുന്നു എന്ന് എഴുതുക. എൻ്റെ സ്നേഹവും എൻ്റെ സ്നേഹവും ഒന്നാകുന്നു അല്ലെങ്കിൽ ഒരുമിച്ചാകുന്നു എന്ന് എഴുതുക. മലയാളത്തിലോ ഇംഗ്ലീഷോ നിങ്ങളുടെ ഏത് ഭാഷയാണോ ആ ഭാഷ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പേര് ഫുൾ നെയിം എഴുതുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോഴും ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്, ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു സ്നേഹം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. വേറെ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെ മാത്രം ആ ഒരു പ്രസരം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എല്ലാ കംപ്ലീറ്റ് സെല്ലിൻ യുവർ ബോഡി ആ സ്നേഹം കൊണ്ട് നിറയണം. അതിനുശേഷം ഇത് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ഒരു എടുത്തതിന് ശേഷം നിങ്ങളുടെ പെർഫ്യൂം എടുക്കുക. പെർഫ്യൂം എടുത്തതിന് ശേഷം പെർഫ്യൂം എടുത്തിട്ട് ഇതിലേക്ക് ഒരു ഒറ്റ പ്രാവശ്യം നിങ്ങളിത് അടിക്കുക. അപ്പോൾ ഇത് അടിച്ചു, എന്നിട്ട് ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിങ്ങനെ തൊടുക്കുക. അതായത് നിങ്ങളുടെ ആ സ്മെല്ലും ഈ സ്മെല്ലുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യുക, ഉരസുക കയ്യിൽ. ഓക്കെ, ഇങ്ങനെ ഉരസി. ഇപ്പോൾ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്, നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് പ്രിഫർ ചെയ്യുന്നത്. ഏതും ആയിക്കോട്ടെ, സെൻറ്റോ പെർഫ്യൂമോ അത്തറോ എന്തോ ആയിക്കോട്ടെ. അതിനുശേഷം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സംഭവം ഈ ഒരു പേപ്പർ ഇതിങ്ങനെ എടുത്ത് കീറിയൊന്നും ചെയ്യരുത്, കീറാതെ നല്ല ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇത് ഇതിനകത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് സിങ്ക് ആവുന്ന രീതിയിൽ വയ്ക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ സ്നേഹം മനസ്സിൽ കണ്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആ വ്യക്തിയുള്ള എന്നിട്ട് ഇത് എടുക്കുക. ഇതെടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത്, കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക. ഒരു വൺ നൈറ്റ് ഫുള്ള് ഇത് നിങ്ങളെ കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടുക്കുക. ഓക്കെ, അതിനു മുമ്പ് കട്ടിലിനടിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ആ വ്യക്തി, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അയാളുടെ സ്നേഹം കൊണ്ടുവരിക, അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കണ്ട്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ തോട്ട്സ് ആ വ്യക്തി ആയിരിക്കണം, എന്നിട്ട് കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റിൽ ആദ്യം ചെയ്യേണ്ടത് എടുക്കുക, ഇതെടുത്തിട്ട് ഈ പേപ്പറിങ് എടുക്കുക. ഈ പേപ്പർ നിങ്ങൾ എടുത്തിട്ട് ഈ വെള്ളം നിങ്ങൾ മണ്ണിലൊഴിച്ച് കളയുക, മണ്ണിൽ ഇങ്ങനെ ഒഴിച്ച് കളയുക. അതിനുശേഷം ഇത് നിങ്ങൾ എവിടെയെങ്കിലും വെയിലത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കി എടുത്തിട്ട് ഇത് ബേൺ ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഡ്രൈ ആക്കി എടുത്തിട്ട് ബേൺ ചെയ്തിട്ട് ആ ആഷസ് എടുത്ത് നിങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിതറിക്കളയുക. വളരെ മൈന്യൂട്ടായിട്ടുള്ള ആക്കിയെടുക്കുക, എന്നിട്ടത് വിതറിക്കളയുക. ലാസ്റ്റ്, അതായത് ടെൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് ചെയ്തതിന് ശേഷം ടെൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ. ഇനി അതിനെ വിട്ട് കളയുക. ഇനി അത് യൂണിവേഴ്സിനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞു, പ്രപഞ്ചത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചിന്തിക്കാനും നിൽക്കണ്ട. നിങ്ങൾ ആ വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങളുടെ പുറകെ വന്നിരിക്കും, നിങ്ങളെ വിളിച്ചിരിക്കും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനിടയ്ക്ക് സംശയങ്ങളൊന്നും വേണ്ട, ഹൗ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ശക്തമായ വിശ്വാസത്തോടെ, ഡൗട്ട്സുകളൊന്നും ഇല്ലാതെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഈ പ്രപഞ്ചത്തെ ബഹുമാനിച്ചുകൊണ്ട് ഈ സംഭവം ചെയ്യുക. റിസൾട്ട് ലഭിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ റിസൾട്ട് ലഭിക്കുന്നവർ ഇതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. എല്ലാവരും ഹാപ്പിയാവും, ഞാനും ഹാപ്പിയാവും, നിങ്ങൾ ഹാപ്പിയാവും, ബാക്കി കാണുന്നവരൊക്കെ ഹാപ്പിയാവും. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊരു ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിച്ചില്ലെങ്കിൽ വൺ മന്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഇത് ചെയ്യാം. ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആഫ്റ്റർ വൺ മന്ത് വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, ഒറ്റ പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിനുശേഷം വൺ മന്ത് ഒന്നുകൂടി ഒരു വ്രതം പോലെയൊക്കെ എടുത്തിട്ട്, ഐ മീൻ മെഡിറ്റേറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിനെ കാമൻ ക്വയറ്റാക്കി നിങ്ങൾ 6 മുതൽ 9 ദിവസം അങ്ങനെ ചെയ്യണേ ഇറ്റ് ഈസ് ബെസ്റ്റ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇതേ സെയിം പ്രോസസ്സ് ആവർത്തിക്കുക. ഓക്കെ, സോ ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളോട് ഭ്രാന്തി പിടിച്ച് വരുന്നൊക്കെ പറയുമ്പോൾ അത്രയുമാത്രം സ്നേഹത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. എല്ലാവരും ചെയ്യുക, ആഗ്രഹിക്കുന്നവരെല്ലാവരും ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ഇതുപോലത്തുള്ള പ്രോസസ്സുകൾ ടെക്നിക്കലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.